ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കാണിക്കുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും നാടൻ രീതിയിലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാൻ ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി അത് നമുക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗരം മസാല അതൊരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നാരങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ഈ ചിക്കനിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ചിക്കനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഈ ചിക്കൻ നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ സമയമൊന്നും വയ്ക്കരുത്, 1/2 മണിക്കൂർ മാത്രം വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഇനി അടുത്തതായി എന്തൊക്കെയാണ് നമ്മളിതിൽ ചേർക്കുന്നതെന്ന് ഞാനൊന്ന് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് ഞാനൊരു 2 വലിയ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് 2 ടൊമാറ്റോ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് വേണ്ടത്. ടൊമാറ്റോ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്, നമ്മൾ ലാസ്റ്റേ ചേർക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു അലുമിനിയ പാത്രത്തിലാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു അടപ്പും കൂടി എടുക്കുക. അങ്ങനെ ഞാൻ ഈ പാത്രം ഒന്ന് ചൂടാവുന്ന സമയത്തിന് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്തിന് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതാണ് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നാടൻ ചിക്കൻ കറിയിലൊക്കെ അത് ചേർക്കാറുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊന്നും നല്ല ചൂടായിട്ടുണ്ട്, മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്തിന് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് ഇത്രയും ചൂടാവുന്ന സമയത്തിന് ഇനി ഞാൻ ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഇതുപോലെ ചതച്ചെടുത്താണ്. അധികം ചതഞ്ഞ് പോകരുത്, ചെറിയ രീതിയിൽ ചതച്ചെടുത്താൽ മതിയാകും. ഒരു 2 പച്ചമുളക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്തിന് നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതിയാകും. ഈ സമയത്തിന് സവാള ചേർത്ത് കൊടുക്കാം. വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അതിലോട്ടപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒന്നുകിൽ ചെറിയ ഉള്ളി കൂട്ടുകയും ചെയ്യാം, സവാള കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഈ സമയത്തിന് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ ഉള്ളിയൊന്നും അടച്ചു വെച്ച് വേവിച്ചെടുക്കില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അടയ്ക്കുകയുള്ളൂ. അപ്പോൾ അടപ്പ് ഒന്നും അടയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏതാണ്ട് ഒന്ന് കുഴഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ മസാല തേച്ച് വെച്ചതൊക്കെ ഒന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വെക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, വേറെ മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ചേർക്കണ്ട. ഒരു 10 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഏതാണ്ട് ആ ചിക്കനൊക്കെ ഒരു 1/2 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമാണ്. നമ്മളിതിൽ വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതാ കണ്ടല്ലോ, നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി നമ്മൾ പൊടികളൊന്നും അധികം ചേർത്തിട്ടില്ല, ഇനി ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ചൂടാക്കി വേണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ഞാൻ ഈ ചിക്കനെ ഒന്ന് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, പൊടികൾ വറുക്കാൻ വേണ്ടി. അപ്പോൾ പൊടികൾ വറുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ടേ പൊടികൾ വറുക്കാവൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 കിലോയുടെ അളവിനാണ് കാണിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ എരിവൊക്കെ ഉള്ള കളറൊക്കെ ഉള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പെരിജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഏതാണ്ട് ഞാനൊരു 1.5-1.25 ടേബിൾ സ്പൂണോളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുവരെയും ചേർത്തില്ല. അതിൽ നിന്നും നമ്മൾ നേരത്തെ ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മസാല പൊടികളിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതോടൊപ്പം തന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഗരം മസാല പൊടിയില്ല, ഗ്രാമ്പൂ പട്ട ഏലക്കയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്തിന് തന്നെ നമുക്കിത് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടി ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ല വറുത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായാൽ തന്നെ മതിയാകും. പൊടികൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, ഇത് ഇത്രയും തന്നെ മതിയാകും. ഇനി ഇത് കരിഞ്ഞു പോകാതെ ഇപ്പം തന്നെ മാറ്റാം. ഞാൻ തിരിച്ച് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇതിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ്, ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു മണമൊക്കെയാണ്. നമ്മുടെ മസാല പൊടികൾ ഈ സമയം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് അതൊന്ന് പൊതിഞ്ഞ് ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കുക. ആക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ തണ്ട ഇതിലോട്ടൊരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ, ആ പൊടികളൊക്കെ അതിലോട്ട് ആകുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്ത് അതിന് തണ്ട ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ സമയത്തിന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിപൊളി മണമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനിയുമുണ്ട് വേകാൻ വേണ്ടി. അത് നമുക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. എല്ലാം കൂടി തന്നെ മല്ലിയിലയും കറിവേപ്പിലയും നമ്മുടെ മസാല പൊടികളൊക്കെ കൂടി ചേർത്ത് നമ്മുടെ നാടൻ ചിക്കൻ കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തിന് ഞാൻ നമ്മുടെ പാനിലോട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരു 2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിൽ ചേർത്ത്, നമ്മൾ ചിക്കൻ കറിയായിട്ടല്ലേ വെക്കുന്നത്, ചൂടുവെള്ളം മാത്രമേ ഈ ചിക്കൻ കറിയിലോട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. പച്ചവെള്ളം ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഞാനിതിപ്പോൾ 1 ഗ്ലാസോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാ അതിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. അതാ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ അതാ തിളച്ച വെള്ളമായത് കാരണമാണ് ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെള്ളമൊക്കെ ചേർത്താണ്. ഇനിയാണ് നമ്മൾ വെള്ളം ചേർത്ത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 മിനിറ്റോളം നല്ല ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. പിന്നെ അടപ്പുകൊണ്ട് അടയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു സംഭവമുണ്ട്, തക്കാളി ചെറിയ രീതിയിൽ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഈ സമയത്തിന്. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി അടപ്പുകൊണ്ട് അടച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റ് അളവിനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടപ്പുകൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കതൊന്ന് അടപ്പുകൊണ്ട് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇതാ കണ്ടല്ലോ, ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക. ആവശ്യത്തിന് അരപ്പും ഒക്കെ ആയി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയെടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.